മോളൊന്നുകൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തണം. ആരും മോളെ നിർബന്ധിക്കത്തില്ല. മോളുടെ ആരോഗ്യനില അത്രയ്ക്ക് മോശമാ. ഞാൻ സഹായിച്ചില്ലെങ്കിൽ എന്റെ ചേച്ചി മരിക്കില്ലേ മുത്തശ്ശോ? അങ്ങനെ ചേച്ചിയെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് പിന്നെ എനിക്കെന്തിനാ ഒരു ജീവിതം? അറിഞ്ഞോ കാര്യങ്ങള്? തനിക്കും കാണുമല്ലോ ഈ പറഞ്ഞ അവയവങ്ങളൊക്കെ. പിന്നെ കുഴിയിലോട്ട് കാലിനിട്ടിരിക്കുന്ന തനിക്കും സഹായിക്കാലോടോ തന്റെ പ്രിയപ്പെട്ട കൊച്ചുമോളെ? അതിന് എന്റെ കുഞ്ഞിനെ കൊലക്കി കൊടുക്കണമായിരുന്നു. ഇതിന്റെ പേരിൽ ആരും എന്നെ നിർബന്ധിച്ചിട്ടില്ല മുത്തശ്ശാ. ഇത് ഞാൻ സ്വയം എടുത്ത തീരുമാനോ? മോള് കൂടുതലൊന്നും പറയണ്ട. എന്നും ഇയാള് സ്നേഹിച്ചത് ഇയാളുടെ ആദ്യത്തെ കൊച്ചുമോളെ മാത്രോ? ആണോ? എന്ന് നെഞ്ചിൽ തൊട്ട് മുത്തശ്ശന് പറയാമോ? എന്റെ മുത്തശ്ശൻ ബാലിച്ചയാണ് കൂടുതൽ സ്നേഹിച്ചിരുന്നെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ബാലിച്ചയുടെ കുഞ്ഞിനെ ഞാൻ സ്വന്തമാക്കിയപ്പോ സത്യങ്ങൾ അറിഞ്ഞിട്ട് മുത്തശ്ശൻ മിണ്ടാൻ നിന്നത്? ബാലിച്ചയ്ക്ക് കുഞ്ഞിനെ കൊടുക്കണമെന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? അതിനേക്കാൾ വലിയൊരു ത്യാഗമൊന്നുമല്ല ഞാൻ ഇപ്പൊ ചെയ്യുന്നത്. എന്റെ ചേച്ചി മരിച്ചിട്ട് എനിക്ക് ജീവിക്കണ്ട, അങ്ങനൊരു ലൈഫ് എനിക്ക് വേണ്ട. ഇപ്പൊ ഈ നിമിഷം വരെ ഞാൻ മോളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. താനൊന്നും മിണ്ടണ്ടോ? എന്റെ മോളുടെ സൽക്കർമ്മം കൊണ്ട് തന്റെ ബാല ജീവിച്ചിരിക്കുകയും എന്റെ കുഞ്ഞിന് അപകടം സംഭവിക്കുകയും ചെയ്താൽ ആർക്കാടോ നഷ്ടം. തന്റെ പെണ്ണിന് പിന്നെ ലാളിക്കാൻ ഒന്നല്ല രണ്ടാ കുഞ്ഞുങ്ങള്, അതും സ്വന്തം കുഞ്ഞുങ്ങള്. പോയത് ഞങ്ങൾക്കും. ദേ മുത്തശ്ശൻ മുത്തശ്ശന്റെ പാട് നോക്കി പോവാൻ നോക്ക്. എന്റെ ജീവനേക്കാൾ എനിക്ക് വലുത് എന്റെ ചേച്ചിയുടെ ജീവൻ തന്നെയാ. അതുകൊണ്ട് ഇനി ദൈവം വന്ന് സഹായിക്കാന്ന് പറഞ്ഞാലും അത് ഞാൻ കേൾക്കാൻ പോകുന്നില്ല. ഇതെന്റെ തീരുമാനമാ, എന്റെ മാത്രം തീരുമാനം. എടോ കളവ, താൻ ഗതി പിടിക്കത്തില്ലടോ. എന്റെ കുഞ്ഞിന്റെ വൃക്ക സ്വീകരിച്ചാലും അവള് രക്ഷപ്പെടാനും പോകുന്നില്ലടോ. മക്കൾക്ക് പിന്നാലെ കൊച്ചുമക്കളുടെയും മരണം കാണാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന ഭാഗ്യദോഷി. അതൊന്നും മുത്തശ്ശൻ കാര്യമൊക്കെ ഉണ്ട്. വേണ്ട മോളെ, മോളെ ചേച്ചിയെ സഹായിക്കണ്ട. സഹായിക്കാതിരിക്കാം. എന്നാ ആരും രക്ഷിക്കാതെ വരികയും എന്റെ ചേച്ചി നമ്മളെ വിട്ടു പോവുകയും ചെയ്ത നല്ലതൊന്നും പറയാത്ത എന്റെ ആ മുത്തശ്ശന്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ സത്യമായെന്ന് വരും. ചേച്ചിക്കൊപ്പം ഞാനും പോവും. മോളെ പിന്നെ മക്കൾക്കൊപ്പം കൊച്ചുമക്കളുടെയും മരണം മുത്തശ്ശന് കാണേണ്ടി വരും. എന്റെ ചേച്ചി ഇല്ലാത്ത ലോകത്ത് ഞാൻ വേണ്ട, എനിക്ക് ജീവിക്കണ്ട. Oh, oh, oh.
ഞാനറിയാൻ മേലാത്തോണ്ട് ചോദിക്ക, നീ എന്തിനാടാ ചെറുക്ക എന്റെ കുഞ്ഞിനെ കെട്ടിയത്? ലേ, അവൾ അവിടെ വന്ന ശേഷം സ്വസ്ഥത എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഇപ്പതേ ഒടിഞ്ഞു വീഴാറായ എന്റെ മോളുടെ വിർക്ക അടിച്ചു മാറ്റാൻ പോകുന്നു. എന്നിട്ടും ഭർത്താവായൊരുത്തൻ ബ്ലിങ്കസ്യ എന്ന് പറഞ്ഞിട്ട് നടക്ക. ഒരു കുഞ്ഞ് എന്റെ മോളുടെ വയറ്റിലുണ്ടായിരുന്നു. ഗണേശ, എന്റെ മോളെ വേദനിപ്പിച്ച് വേദനിപ്പിച്ച് സ്വന്തം കുഞ്ഞിനെ അലസിപ്പിച്ച് കളഞ്ഞു. ആരാടോ ആരാടോ അതിന് ഉത്തരവാദി? എവിടെയോ കിടന്ന ഒരുത്തിയെ മുത്തിന്റെ അമ്മയാക്കി വേഷം കെട്ടി ചയച്ചത് ആരാടോ? രണ്ടെണ്ണം ഈ ഹോസ്പിറ്റലിന്റെ വാർഡിൽ കിടപ്പുണ്ട്. തനിക്കും ആ വിധി വരേണ്ടതായിരുന്നു. പിന്നെ പ്രായത്തെക്കുറിച്ചും ബന്ധത്തെ പറ്റിയൊക്കെ ഓർത്തിട്ടാ ശ്രീ എങ്കിൽ വെറുതെ വിട്ടത്. എന്റെ കുഞ്ഞിനെ അതിന്റെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കിയിട്ട് അയാളിൽ നിന്ന് പ്രസംഗിക്കുന്നു. എന്നെ വിമർശിച്ച് വായടപ്പിച്ച് ജയിച്ചോടാ. സ്വന്തം ഭാര്യയെ കണ്ണി കണ്ട പട്ടികൾക്കൊക്കെ എറിഞ്ഞു കൊടുത്തിട്ട് എന്നെ ഊശിയാക്കിയിട്ട് വിട്ടോടാ. എനിക്കൊരൊറ്റ പരാജയം മാത്രമേ ഈ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. നിന്നെ പിടിച്ച് എന്റെ മരുമകനാക്കി. നട്ടല്ലില്ലാത്ത ഒരുത്തനെ കൊണ്ട് എന്റെ മോളെ കെട്ടിച്ചു. അവിടെ തീർന്നടാ എന്റെ മോളുടെ ജീവിതം. എനിക്ക് നട്ടല് കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ താനൊന്നും ഇപ്പൊ ജീവനോടെ കാണത്തില്ലായിരുന്നോ? നിന്നെയൊക്കെ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തി കൊണ്ട് എന്റെ മോള് മോളിലോട്ട് പോയാൽ അപ്പോഴും നീ ഇതുപോലെ ഒന്ന് കുറയ്ക്കണോടാ. ഒരു ഭർത്താവ് വന്നിരിക്കുന്നു. എടാ, നീ നല്ലൊരാണായിരുന്നെങ്കിൽ നെഞ്ചു വിരിച്ചെന്ന് പറയുമായിരുന്നടാ എന്റെ ഭാര്യയുടെ ശരീരം കീറി മുറിക്കാൻ പറ്റില്ല എന്ന്. ഇതിപ്പോ എന്റെ മോളാണോ അതോ അപകടം പറ്റി കിഡ്നി പോയവളാണോ നിന്റെ ഭാര്യ എന്ന് എന്റെ സംശയം. ആ ഭാര്യയുടെ അമ്മ കാർത്തു, അവളൊരഴിഞ്ഞാട്ടക്കാരിയ. ഭർത്താവ് ചത്ത ശേഷം ഡ്രൈവറുടെ തണല് തേടി പോയവളാ. അതുപോലെ അവളുടെ മോള് കമ്മീഷനെയും എന്റെ പൊടിമോളുടെയും കണ്ണുവെട്ടിച്ച് നിന്റെ അടുത്ത് വന്നോടാ. പ്രായം ഇത്ര ആയിപ്പോയി, അല്ലെങ്കിൽ ബന്ധം ഞാനങ്ങ് മറന്നേനെ. തന്റെ ഈ മനസ്ഥിതി കൊണ്ടാടോ ഒന്ന് നേരെയാവാത്തത്? ആർക്കും സമാധാനം കിട്ടാത്തത് അതുകൊണ്ടാടോ? മേലിൽ എന്റെ മുന്നിലേക്ക് വന്നു പോരുത്. തന്റെ ചരിത്രമല്ല എന്റേത്, സ്വഭാവവും. കാണാൻ നിന്നില്ല, അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നിട്ട് ഡോക്ടറെയും കണ്ട് ഞാനിങ്ങ് പോകുന്നു. ഡോക്ടർ എന്താ മോനെ പറയുന്നത്? അവർക്ക് നമ്മൾ കരുതുന്ന പോലെ അത്ര ഭയമൊന്നുമില്ല. എന്നാൽ ഗായത്രിക്ക് തളർച്ച മാറിയിട്ടില്ല. അതിന്റെ നേരിയ ആശങ്ക ഡോക്ടർക്കും ഉണ്ട്. എന്നാൽ ഉടനെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ലെങ്കിൽ ബാലേച്ചിക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ എന്റെ അമ്മ സഹായിച്ചേനെ.
ഇപ്പൊ ബാലമ്മ എന്റെ അമ്മയായോ? ദേ സ്വന്തം അമ്മയാ അപകടം സ്വയം ക്ഷണിച്ചു വരുത്തുന്നത്. മോൾക്കിപ്പോ ആ അമ്മയെക്കാൾ ശ്രദ്ധ മറ്റേ അമ്മയുടെ കാര്യത്തില. എന്റെ അമ്മയ്ക്കാണ് അമ്മയോടും പറ്റുന്നെങ്കിൽ ബാലം സാക്കിയല്ലായിരുന്നു അച്ഛാ. ആ അതൊക്കെ അപ്പോഴുള്ള കാര്യങ്ങളാ. മോളെ മനുഷ്യന്റെ സ്വഭാവം അളക്കാൻ കഴിയില്ല. പിന്നൊരു കാര്യം, മോളുടെ അമ്മ ബാലമ്മയെ സഹായിക്കുന്നെങ്കിൽ സഹായിച്ചോട്ടെ. അതിന്റെ പേരിൽ മോളുടെ അമ്മയെ പിന്നെ കാണാൻ പറ്റാതായ, അതിനുശേഷം പിന്നെ നമ്മൾ ആരും കാണാൻ പോകുന്നില്ല. മോളുടെ ബാലമ്മയും ബന്ധുക്കളെ അച്ഛൻ അവരോടൊക്കെ സ്നേഹമുണ്ട് എന്ന് വെച്ച് മോളുടെ അമ്മയുടെ ജീവൻ കളഞ്ഞവരെ പിന്നീട് എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല. നീ ഈ സമയത്ത് അവിടുന്ന് പോകുന്നത് ശരിയായില്ല. എങ്ങനെയെങ്കിലും ഗായത്രിയെ പിന്തിരിപ്പിക്കാൻ വഴിയുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യണമായിരുന്നു. അതിനിടയിലും ഗായത്രിയുടെ മുത്തശ്ശൻ വന്ന് വേണ്ടത്ര വർത്തമാനം ഒക്കെ പറഞ്ഞു. ശേഖരൻ അതോടെ ആകെ നിയന്ത്രണം വിട്ടു പോയമേ. അതാ ആരെയും കാണാൻ പോവാതിരുന്ന എന്നുവെച്ചാ ഒന്നും പറയാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി പോയില്ലേ. പോയിട്ടെ. മോള് മോളുടെ അമ്മയോട് പറ. മോളുടെ ബാലമ്മയെ സഹായിക്കാൻ ആരെങ്കിലും വരും, അതുവരെ ഒന്ന് കാത്തിരിക്ക. അങ്ങനെ ആരെങ്കിലും വന്നില്ലെങ്കിലോ ഉദ്ദേശി, ബാലമ്മയ്ക്ക് എന്തെങ്കിലും പറ്റത്തില്ലേ? കരയണ്ട, ഞാൻ ശ്രീയെ വിളിച്ച് വിവരം പറയാം. വിവാദങ്ങൾക്കൊന്നും വയ്യ ഗായത്രി. ഗായത്രിയുടെ മുത്തശ്ശൻ വന്ന് അയാളുടെ പാർട്ട് ക്ലിയർ ആക്കിയിട്ട് പോയി. ഗണേശനും അത്ര സന്തോഷത്തിലല്ല. വേണ്ട ഗായത്രി, ഒരിക്കൽ നീ നിന്റെ ചേച്ചിയുടെ മരണം പോലും ആഗ്രഹിച്ചതാ. എന്നാൽ അതേ ചേച്ചി തന്നെ നിന്നെ മാറ്റിയെടുത്തു. ആ മാറ്റമാണ് നിന്നിലിപ്പോൾ കാണുന്നത്. ചേച്ചിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ നിന്റെ മനസ്സിൻ്റെ വലിപ്പം എനിക്കറിയാൻ കഴിയുന്നുണ്ട്. അത് മതി, അത്രയും മതി. അതിനപ്പുറം ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഭയേട്ടന്റെ നല്ല വാക്കുകൾ കേട്ടിട്ട് പിന്മാറിയ എനിക്ക് നഷ്ടപ്പെടുന്നത് എന്റെ ചേച്ചിയാ. ആരും എന്തും പറഞ്ഞോട്ടെ, ഈ പറഞ്ഞവർക്ക് ആർക്കെങ്കിലും നാളെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാ പോയ ആളെ തിരികെ കൊണ്ടുവരാൻ കഴിയോ? എനിക്ക് വേണം, കാണണം. ഞാൻ ഉള്ളിടത്തോളം കാലം എന്റെ ബാലേജിയെ, അതിനു വേണ്ടി എന്ത് വേദന സഹിക്കാനും ഞാൻ ഒരുക്കോ. എന്റെ മോൾ എന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, എങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ മോളുടെ ബാലമ്മയെ രക്ഷിക്കണമെന്ന്. അല്ലേ മോളെ? മോള് വിഷമിക്കണ്ട കേട്ടോ, അച്ഛൻ എതിർത്താലും ഞാൻ മോളുടെ ബാലമ്മയെ തിരികെ കൊണ്ടുവന്നിരിക്കും. മോളുടെ ആരോഗ്യം അതിനനുവദിക്കൂ. ടെസ്റ്റൊക്കെ കഴിഞ്ഞല്ലോ, എനിക്കൊരു കുഴപ്പമില്ല. ശ്രീയങ്കൾ ഗണേശൻ പോയോ? അല്ല, ഇവിടേക്ക് വന്നത് കണ്ടിരുന്നു, പിന്നെ ആളെ കണ്ടില്ല. അച്ഛൻ വീട്ടിലുണ്ട്. അച്ഛൻ എന്താ മോളെ പറയുന്നത്? അത് മോളോട് ചോദിക്കുന്ന എന്തിനാ? ഗണേശന്റെ അനുകൂല നിലപാടെടുക്കില്ല, അതാണോ അഭയേട്ടന്റെ പ്രശ്നം? അഭയേട്ടന് ബാലേച്ചില്ലാതെ ജീവിക്കാൻ പറ്റുമോ? പൊന്നുവിനെ നോക്കാൻ പറ്റുമോ? ശ്രീയങ്കളെ, ശ്രീയങ്കളെ പറയും, ഇതെന്റെ കടമയല്ലേ? ഞാൻ ചേച്ചിയോട് കാട്ടിയ വഞ്ചനയ്ക്ക് ഇത്രയെങ്കിലും ചെയ്യേണ്ടതല്ലേ? അതെ അഭിയേട്ടാ, ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ
ഇനി ഒരിക്കലും എനിക്ക് ചേച്ചിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതിൽ പരൊരു മനപ്രയാസം എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ഇല്ല. മോള് വാ. അല്ല, നേരത്തെ സംസാരിച്ചപ്പോഴും അവള് പറഞ്ഞു ബാലയോട് നന്ദിയേട് കാട്ടി വഞ്ചന കാട്ടി എന്നൊക്കെ. അത് ഏത് രീതിയിലാണെന്ന് മനസ്സിലാവുന്നില്ല. ശ്രീയേട്ടന് അതേപ്പറ്റി അറിയാവുന്ന തോന്നുന്നല്ലോ. സത്യം പറയാലോ അഭി, ഗായത്രി മോൾ അങ്ങനെ പറഞ്ഞെങ്കിലും എനിക്കും അറിയത്തില്ല. അത് എന്തുകൊണ്ടാ മോൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും പറയാനുള്ളത് ഞാൻ പറയും. ഇത് ഇത്തിരി കടുത്തു പോയമ്മേ, വലിയ സ്വാർത്ഥതയായി പോയി. ഞാൻ ഈ വീട്ടിൽ പുറമ്പോക്കാം, എന്നാലും പറയാനുള്ളത് ഞാൻ പറയും. ഇത് ഇത്തിരി കടുത്തു പോയമ്മേ, വലിയ സ്വാർത്ഥതയായി പോയി. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ കരഞ്ഞ് തളർന്നിരുന്നവളുടെ പെടലിക്ക ഇങ്ങനെ ഒരു ജോലി അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. കൂടപ്പറപ്പുകളോട് സ്നേഹമുള്ളവരെ അങ്ങനെ അടി, അവരെ ജീവൻ വരെ കളയും രക്തബന്ധത്തിൽ പിറന്നവർക്ക് വേണ്ടി. നീയൊക്കെ അത് കണ്ടു പഠിക്കണം. ഇവിടെ ഗണേശന്റെ കുടുംബജീവിതം അലമ്പിക്കളയാനല്ലേ നീയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയോ അതമ്മ ശരിവെക്കാണോ? നീ നിന്റെ കെട്ടോളെ കൊലക്ക് കൊടുത്തിട്ട് ഇതിനകത്ത് കയറി ഇരിക്കണോ? അതോ അവക്കിനി അമ്മയാവാൻ കഴിയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഇനി അവൾക്ക് എന്ത് സംഭവിച്ചാലും നിനക്കത് വിഷയമല്ലാതായോ? അതിന് എന്റെ ചേച്ചി മളിയനൊന്നും അല്ല ഞാൻ. ഇവിടെ സ്നേഹിക്കുന്നവർ തമ്മിലുള്ള നന്ദി പ്രകടനവും കടപ്പാടും ഒക്കെയാ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലേക്ക് ഞാൻ ചെന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവളും സുഗേഷനും ഒക്കെ ഇതൊക്കെ ആസ്വദിക്കാണ് മോനെ. കൂടെ പ്രാർത്ഥിക്കുന്നുണ്ടാവും ആരെങ്കിലും ഒക്കെ ഒന്ന് തീർന്നു കിട്ടാൻ. ആയിക്കോട്ടെ, എന്തായാലും ആ പ്രാർത്ഥനയ്ക്ക് വേഗം ഫലം കിട്ടുന്ന രീതിയിലാണല്ലോ നിന്റെയും ഗായത്രിയുടെയും ബന്ധുക്കളുടെയും പോക്ക്. എടാ, നീ അമൃതെന്ന് കരുതി ആരാധിക്കുന്നവരൊക്കെ ആയിരിക്കും ഇപ്പൊ നിന്റെ ഭാര്യയെ കൊണ്ട് ഈ പ്രവൃത്തികളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. കൊടിയിലോട്ട് കാലു നീട്ടിയിരിക്കുന്ന അവളുടെ മുത്തശ്ശൻ പറഞ്ഞാലുണ്ടല്ലോ, അവൾ എന്തും ചെയ്യും. അവരാരും ഗായത്രി ഒരിക്കലും നിർബന്ധിക്കില്ല. അങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. അവസാനം നിനക്ക് തന്നെ പോവേണ്ടത് പോവും. ഒരുത്തിയെ എവിടുന്നോ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം മകളെ പോലെ വളർത്തി. അവളാണെങ്കിലോ സമയം വന്നപ്പോ വളർത്തമ്മയെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് മറ്റവളെയാ. ബാലമ്മ എന്ന് പറയുമ്പോ അവളുടെ വായിന്ന് തേനൊലിക്കുമല്ലോ. ഒരുത്തിയെ എവിടുന്നോ കൂട്ടിക്കൊണ്ടുവന്ന് സ്വന്തം മകളെ പോലെ വളർത്തി. അവളാണെങ്കിലോ സമയം വന്നപ്പോ വളർത്തമ്മയെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് മറ്റവളെയാ. ബാലമ്മ എന്ന് പറയുമ്പോ അവളുടെ വായിന്ന് തേനൊലിക്കുമല്ലോ. ഇതൊക്കെ എന്തൊരു എനങ്ങളാണോ എന്തോ. അവൾക്കൊപ്പം ഞാൻ നിൽക്കുന്നില്ല, അവളെപ്പോലെ പറയുന്നുമില്ല. എങ്കിലും എല്ലാവരിലും സ്വാർത്ഥതയുണ്ട് മോനെ. ഗായത്രിയോട് പിന്മാറണമെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ അത് അവളോടുള്ള സ്നേഹം കൊണ്ടാ. അവളെന്നും കൂടെ വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട്. അത് അവള് തിരിച്ചറിയാൻ ശ്രമിക്കണം. വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ മാനിക്കേണ്ടത് ഭർത്താവിന്റെ വാക്കുകളാ, അല്ലാതെ അവളുടെ കുടുംബക്കാരുടെ അഭിപ്രായമല്ല. ഞാനൊന്ന് പോയിട്ട് വരാം.
അവസാനം ബാലയെ സഹായിക്കാൻ ഒരാളെത്തി. അറിഞ്ഞു ആ വിവരം? ഒരാള് വന്നിട്ടുണ്ടെന്ന് ഗായത്രി മോള് പറഞ്ഞറിഞ്ഞു. അതാരാണെന്ന് പറഞ്ഞോ? ഇല്ല, അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അനിയത്തി തന്നെയാണ് കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായി വന്നിരിക്കുന്നത്. ബാലയുടെ ബോഡിയുമായി മാച്ച് ചെയ്യുന്നുണ്ട്. ടെസ്റ്റൊക്കെ തൃപ്തികരമായിരുന്നു. എന്റെ ഡോക്ടർ, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവൾ ഒട്ടും ഫിറ്റ് അല്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരവസ്ഥയിൽ അവളെ ഇതിന് പ്രേരിപ്പിക്കരുത്. ആരും പ്രേരിപ്പിച്ചിട്ടില്ല, എല്ലാവരും എതിർത്തതാണ്. ചേച്ചിയെ എനിക്ക് വേണ്ടത് എന്നും കാണണം. എനിക്കെന്റെ ചേച്ചിയെ ഈ ജന്മം മുഴുവൻ. കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന നീ അപകടം വരുത്തി വെക്കരുത്.